ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് 2018 2019 10 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീനെയിം ഓഫ് ഡെറാഡൂൺ എയർപോർട്ട്. ഡെറാഡൂൺ എയർപോർട്ടിൻ്റെ പുതിയ പേര്. ഡെറാഡൂൺ എയർപോർട്ട് അറിയപ്പെട്ടിരുന്നത് ജോളി ഗ്രാൻഡ് എയർപോർട്ട് എന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡെറാഡൂൺ എയർപോർട്ടിൻ്റെ പുതിയ പേര്? അടൽ ബിഹാരി വാജ്പേയി എയർപോർട്ട്. ഡെറാഡൂൺ എയർപോർട്ടിൻ്റെ പുതിയ പേര് അടൽ ബിഹാരി വാജ്പേയി എയർപോർട്ട് എന്നാണ്. ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂൺ, അതായത് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് ഡെറാഡൂൺ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അടൽ ബിഹാരി വാജ്പേയി. 1996, 1998, 99, 1999 മുതൽ 2004 വരെ അദ്ദേഹം 3 തവണ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചത് ഈ വർഷം 16 ആഗസ്റ്റിനാണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 2018 ഹോക്കി വേൾഡ് കപ്പ് ഹെൽഡിങ്. 2018 ഹോക്കി വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്, എപ്പോഴാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 2018 ഹോക്കി വേൾഡ് കപ്പ് നടന്നത് 2018 December 16 ഒഡീഷയുടെ ക്യാപിറ്റലായ ഭുവനേശ്വറിൽ വെച്ചാണ് നടന്നത്. അതായത് ഇന്ത്യയിൽ വെച്ചാണ് ഇത് നടന്നത്. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് ഹോക്കി വേൾഡ് കപ്പ് നടന്നത്. ഫൈനലിലെത്തിയത് ബെൽജിയവും നെതർലാൻഡുമായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ ബെൽജിയം ജയിച്ചു. 4 വർഷം കൂടുമ്പോഴാണ് ഹോക്കി വേൾഡ് കപ്പ് നടക്കുക. അപ്പോൾ 2018 വിൻ ചെയ്തത് ബെൽജിയമാണ്. നടന്നത് ഇന്ത്യയിലാണ്, ഇന്ത്യയിലെ ഒഡീഷയുടെ ക്യാപിറ്റലായ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് നടന്നത്. ഇന്ത്യ ഹോക്കി വേൾഡ് കപ്പ് ജയിച്ചത് 1975 ഇന്ത്യക്ക് ഹോക്കി വേൾഡ് കപ്പ് കിട്ടിയത്. 1975 അന്ന് മലേഷ്യയിലായിരുന്നു ഹോക്കി നടന്നത്. മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചിട്ടായിരുന്നു അന്ന് ഹോക്കി വേൾഡ് കപ്പ് നടന്നത്. 1975 ഹോക്കി വേൾഡ് കപ്പിലെ ജേതാക്കൾ ഇന്ത്യയായിരുന്നു. ഈ വർഷം 2018 നടന്ന ഹോക്കി വേൾഡ് കപ്പിലെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് പവാർ ആയിരുന്നു. 2018 നടന്ന ഹോക്കി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് പവാർ ആയിരുന്നു. ഇനി നമുക്ക് 3rd ക്വസ്റ്റ്യൻ നോക്കാം. 3rd ക്വസ്റ്റ്യൻ, ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുനിൽ അറോറ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയാണ്. ഡിസംബർ രണ്ടിനാണ് അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുത്തത്. 2018 December 2 സുനിൽ അറോറ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി സ്ഥാനമേറ്റെടുത്തത്. ഇന്ത്യയുടെ 23rd ഇലക്ഷൻ കമ്മീഷണറാണ് അദ്ദേഹം. അദ്ദേഹം ജനിച്ചത് പഞ്ചാബിലാണ്. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 January 25 ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. നമുക്കറിയാം ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ സുകുമാർ സെൻ ആയിരുന്നു. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുകുമാർ സെൻ. ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. അദ്ദേഹം 1950 ഇലക്ഷൻ കമ്മീഷണറായി പദവി ഏറ്റെടുത്തത്. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള. കേരളത്തിലെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ MS K Ramaswamy ആയിരുന്നു. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള MS K Ramaswamy. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ വി ഭാസ്കർ. കേരളത്തിലെ
ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ വി ഭാസ്കരൻ, അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ വി ശ്രീ വി ഭാസ്കരനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നോക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാര്യങ്ങളാണ്. അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നോക്കുക. ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ വി ഭാസ്കരനാണ്. 1951 ഡിസംബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയായിരുന്നു ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. കേരള നിയമസഭയിലേക്ക് ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ ആയിരുന്നു. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. G20 സമ്മിറ്റ് 2018 നടന്നത് എവിടെയെന്നാണ്? ഇൻ 2018 G20 സമ്മിറ്റ് ഹെൽഡ് ഇൻ അർജൻറ്റീന. 2018 G20 ഉച്ചകോടി നടന്നത് അർജൻറ്റീനയിലാണ്. G20 എന്ന് വെച്ചാൽ ആഗോള സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ സഹകരണം കൂട്ടുന്നതിന് വേണ്ടിയുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. G20യിലുള്ളത് 19 രാജ്യങ്ങളും കൂടാതെ യൂറോപ്യൻ യൂണിയനുമാണ്. അങ്ങനെ മൊത്തം 20 രാജ്യങ്ങൾ. 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിൽ വരുന്ന യൂറോപ്യൻ യൂണിയനിൽ 28 അംഗരാജ്യങ്ങളുണ്ട്. അവർ മൊത്തം കൂടി ചേർന്ന് നമ്മൾ 20 എന്ന് പറയുകയാണ് ചെയ്യുന്നത്. G20യുടെ ഫസ്റ്റ് സമ്മേളനം 2008 നടന്നത്. 12th സമ്മേളനം 2017 ജർമ്മനിയിൽ വെച്ചായിരുന്നു നടന്നത്. 2018 G20യുടെ സമ്മേളനം നടന്നത് അർജൻറ്റീനയിലെ ബേനസ് എയറസിൽ വെച്ചാണ്. ശ്രദ്ധിക്കുക, 2018 G20 ഉച്ചകോടി നടന്നത് അർജൻറ്റീനയിലെ ബേനസ് എയറസിൽ വെച്ചാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലെഫ്റ്റനൻ്റ് ഗവർണർ ഓഫ് പുതുച്ചേരിയുടെ ലെഫ്റ്റനൻ്റ് ഗവർണർ, അതായത് പോണ്ടിച്ചേരിയാണ് പുതുച്ചേരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുതുച്ചേരിയുടെ ഇപ്പോഴത്തെ ലെഫ്റ്റനൻ്റ് ഗവർണർ കിരൺ ബേദിയാണ്. നമുക്കറിയാം പുതുച്ചേരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ 7 യൂണിയൻ ടെറിട്ടറീസിൽ വരുന്നതാണ്. അത് ഇന്ത്യയുടെ 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വരുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി. അവിടുത്തെ ഇപ്പോഴത്തെ ലെഫ്റ്റനൻ്റ് ഗവർണർ കിരൺ ബേദിയാണ്. കിരൺ ബേദി ഇന്ത്യയിലെ ഫസ്റ്റ് വുമൺ IPS ഓഫീസറായിരുന്നു. കൂടാതെ ഫസ്റ്റ് വുമൺ ഡി ജി പിയും കിരൺ ബേദിയായിരുന്നു. അത് ഇന്ത്യയിലെ ഫസ്റ്റ് വുമൺ IPS ഓഫീസറും ഫസ്റ്റ് വുമൺ DGPയും കിരൺ ബേദിയായിരുന്നു. പുതുശ്ശേരിയിലെ ചീഫ് മിനിസ്റ്റർ നാരായണസ്വാമിയാണ്. ലെഫ്റ്റനൻ്റ് ഗവർണർ കിരൺ ബേദിയും ചീഫ് മിനിസ്റ്റർ നാരായണസ്വാമിയും ആണ്. 1954 പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്. 1962 അത് കേന്ദ്രഭരണ പ്രദേശമായി. 2006 അതിൻ്റെ പേര് മാറ്റി പുതുച്ചേരി എന്നാക്കി മാറ്റി. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. അടുത്ത ക്വസ്റ്റ്യൻ, 2018 ആഗസ്റ്റ് 8 കേരളത്തിൽ നടന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ്. വിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻ ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ആർമി ഇൻ ദ ഫ്ലഡ് ഹിറ്റ് ഏരിയാസ് ഓഫ് കേരള, അതായത് 2018 ആഗസ്റ്റ് 8 കേരളത്തിൽ പ്രളയമുണ്ടായ സമയത്ത് ഇന്ത്യൻ ആർമി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്പറേഷൻ സഹയോഗ്. 2018 നടന്ന വെള്ളപ്പൊക്കം, ആഗസ്റ്റ് 8 നടന്ന വെള്ളപ്പൊക്കത്തിൽ ഇന്ത്യൻ ആർമി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഓപ്പറേഷൻ സഹയോഗ്. ഇന്ത്യൻ നേവി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് പറയുന്നത് ഓപ്പറേഷൻ മദത്. ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയത് ഓപ്പറേഷൻ കരുണ. ഇന്ത്യൻ പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഓപ്പറേഷൻ ജലരക്ഷ എന്ന് പറയുന്നു. ശ്രദ്ധിക്കണം, ഇന്ത്യൻ ആർമി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഓപ്പറേഷൻ സഹയോഗ് എന്നും ഇന്ത്യൻ നേവി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഓപ്പറേഷൻ മദത് എന്നും ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയത് ഓപ്പറേഷൻ കരുണ എന്ന പേരിലും ഇന്ത്യൻ പോലീസ് നടത്തിയത്
ഓപ്പറേഷൻ ജനരക്ഷ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ 2018 ആഗസ്റ്റ് 8 നടന്ന വെള്ളപ്പൊക്കത്തിൽ നമുക്ക് ലഭിച്ച കണക്കനുസരിച്ച് 483 പേർ മരിക്കുകയും 14 പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, മുൻ ക്രിക്കറ്റ് താരമായ ഇമ്രാൻഖാനാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി. ഇത് ചോദിക്കാൻ കാരണം, ഈ അടുത്ത് പുൽവാമ ജില്ലയിൽ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പുൽവാമ ജില്ലയിലെ അവന്തിപുര, അതായത് പുൽവാമ ജില്ലയിലെ അവന്തിപുരയുടെ സമീപത്ത് വെച്ച് 2019 ഫെബ്രുവരി 14 CRPF ജവാന്മാർക്കെതിരെ പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയിരുന്നു. ഇന്ത്യ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ ഇമ്രാൻഖാൻ, മുൻ ക്രിക്കറ്റ് താരമായ ഇമ്രാൻഖാനാണ് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബൈലാറ്ററൽ നാവൽ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ? വിച്ച് ഈസ് ദ ഫസ്റ്റ് ബൈലാറ്ററൽ നാവൽ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ? ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ 2018 നടന്ന ആദ്യ നാവിക എക്സസൈസിൻ്റെ പേരെന്ത് എന്നാണ് ചോദ്യം. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ 2018 നടന്ന നാവികാഭ്യാസത്തിൻ്റെ പേരെന്ത്? സമുദ്രശക്തി എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ നടന്ന നാവികാഭ്യാസത്തിൻ്റെ പേരാണ് സമുദ്രശക്തി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ടു റീച്ച് 10,000 റൺസ് ഇൻ വൺ ഡേ ഇൻ്റർനാഷണൽ? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 10,000 റൺസ് നേടിയ ക്രിക്കറ്റ് താരമാര്? വിരാട് കോഹ്ലി. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 10,000 റൺസ് നേടിയ ക്രിക്കറ്റ് താരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസന്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ. ഇപ്പോഴത്തെ ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് എന്നാണ് ചോദ്യം. രംഗൻ ഗഗോയ് 46-ാമത്തെ ചീഫ് ജസ്റ്റിസാണ് രംഗൻ ഗഗോയ്. 30 ഒക്ടോബർ 2018 അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചത്. 45-ാമത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ, പ്രസന്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആൻസർ, രഗൻ ഗഗോയ്. 46-ാമത്തെ ചീഫ് ജസ്റ്റിസാണ്, 45-ാമത്തത് ദീപക് മിശ്രയാണ്. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരിയിലാണ്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഇൻ സുപ്രീം കോർട്ട് എച്ച് ജെ കനിയ. ആദ്യത്തെ ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് എച്ച് ജെ കനിയ. ഇപ്പോഴത്തേത് 46-ാമത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് രംഗൻ ഗഗോയ്. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വുമൺ ജഡ്ജ് ഇൻ സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി, ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. 1989 ഒക്ടോബർ 6 ഫാത്തിമ ബീവി സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ടത്. അടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. 37-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്നു KG ബാലകൃഷ്ണൻ.
സുപ്രീംകോടതി ജഡ്ജിയായ ആദ്യ മലയാളി പി ഗോവിന്ദ മേനോൻ. സുപ്രീംകോടതി ജഡ്ജിയായ ആദ്യ മലയാളി പി ഗോവിന്ദ മേനോൻ. ശ്രദ്ധിക്കണം, സുപ്രീംകോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ഫാത്തിമ ബീവി. സുപ്രീംകോടതി ജഡ്ജിയായ ആദ്യ മലയാളിയാണ് പി ഗോവിന്ദ മേനോൻ. അപ്പം നമ്മളിത് നോക്കുന്നത് ഇത്രയും കറണ്ട് അഫയേഴ്സാണ്, 10 കറണ്ട് അഫയേഴ്സാണ് നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.